സ്റ്റഡി വിത്ത് ഭാഗ്യ കേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഭാഗ്യ. ഇന്ന് നമ്മൾ മധ്യകാല ഇന്ത്യ ചരിത്രം ഭാഗം 3 പഠിക്കാൻ പോകുന്നത്. മുഗൾ സാമ്രാജ്യം. മുഗൾ സാമ്രാജ്യ കാലഘട്ടം 1526 മുതൽ 1857 വരെ. 1526 മുതൽ 1857 വരെ. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബറാണ്. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബറാണ്. മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം 1 പാണിപ്പട്ട് യുദ്ധമാണ്. മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം 1 പാണിപ്പട്ട് യുദ്ധമാണ്. തിമൂറിൻ്റെയും ചെങ്കിസ്ഖാൻ്റെയും ബന്ധുവായ ഭരണാധികാരി ബാബറാണ്. തിമൂറിൻ്റെയും ചെങ്കിസ്ഖാൻ്റെയും ബന്ധുവായ ഭരണാധികാരി ബാബറാണ്. ഹുമയൂണിനെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കനൗജ് യുദ്ധം. ഹുമയൂണിനെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കനൗജ് യുദ്ധം. 1540 അത് നടക്കുന്നത്. ഹുമയൂൺ തൻ്റെ രാജ്യം തിരിച്ചുപിടിച്ചത് സിക്കന്ദർ ഷാ സൂരിയെ പരാജയപ്പെടുത്തിയാണ്. ഹുമയൂൺ തൻ്റെ രാജ്യം തിരിച്ചുപിടിച്ചത് സിക്കന്ദർ ഷാ സൂരിയെ പരാജയപ്പെടുത്തിയാണ്. ഹുമയൂണിൻ്റെ ജീവചരിത്രം ഹുമയൂൺ നാമ. ഹുമയൂണിൻ്റെ ജീവചരിത്രം ഹുമയൂൺ നാമ. അത് എഴുതിയത് ഗുൽബദൻ ബീഗം. ഗുൽബദൻ ബീഗം ഹുമയൂണിൻ്റെ അർത്ഥ സഹോദരിയാണ് ഗുൽബദൻ ബീഗം. ഓക്കെ, ഇനി നമ്മൾ അക്ബറിനെ പറ്റിയാണ് പഠിക്കുന്നത്. അക്ബറിനെ പറ്റി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഞാൻ ഈ നമ്പർ വൈസ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 2 പാണിപ്പട്ട് യുദ്ധത്തിൽ ഹെമുവിനെ പരാജയപ്പെടുത്തിയ മുഗൾ ഭരണാധികാരി അക്ബറാണ്. 2 പാണിപ്പട്ട് യുദ്ധത്തിൽ ഹെമുവിനെ പരാജയപ്പെടുത്തിയ മുഗൾ ഭരണാധികാരി അക്ബറാണ്. വേറൊരു ചോദ്യം ചോദിക്കാൻ സാധ്യത, 2 പാണിപ്പട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയത് ആര്? ഹെമു. ഓക്കെ, പിന്നെ തീർത്ഥാടന നികുതിയായ ജസിയ നിരോധിച്ച മുഗൾ ഭരണാധികാരി. തീർത്ഥാടന നികുതിയായ ജസിയ നിരോധിച്ച മുഗൾ ഭരണാധികാരി അതും അക്ബറാണ്. അക്ബറുടെ ഭൂനികുതി അറിയപ്പെട്ടിരുന്നത് സാപ്തി എന്നാണ് സൈനിക സമ്പ്രദായം മൻസബ്ദാരി. അക്ബറുടെ ഭൂനികുതി സാപ്തി, സൈനിക സമ്പ്രദായം മൻസബ്ദാരി. ഓക്കെ, ഇനി അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇലാഹി. അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇലാഹി. വർഷം ഇവിടെ കൊടുത്തിട്ടില്ല, പറയാം 1582. അതുപോലെ ആഗ്ര കോട്ട, പഞ്ചമഹൽ, ബുലന്ദ് ദർവാസ, ലാഹോർ കോട്ട. ആഗ്ര കോട്ട, പഞ്ചമഹൽ, ബുലന്ദ് ദർവാസ, ലാഹോർ കോട്ട എന്നിവ പണികഴിപ്പിച്ച ഭരണാധികാരിയും അക്ബറാണ്. അക്ബറിനെയാണ് ഏറ്റവും മഹാനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നത്. ഏറ്റവും മഹാനായ മുഗൾ ഭരണാധികാരി അക്ബറാണ്. ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാനം സൃഷ്ടിച്ച ഭരണാധികാരി കൂടിയാണ് അക്ബർ. ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാനം സൃഷ്ടിച്ച മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. ഈ ഫത്തേപൂർ സിക്രിയെ പറ്റി പറയുകയാണെങ്കിൽ, ചെങ്കലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ്. ചെങ്കലിലെ ഇതിഹാസം ഫത്തേപൂർ സിക്രി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ആഗ്ര കോട്ട, പഞ്ചമഹൽ, ബുലന്ദ് ദർവാസ, ലാഹോർ കോട്ട എന്നിവ പണികഴിപ്പിച്ച ഭരണാധികാരി അക്ബറാണ്. ഇതിൽ ബുലന്ദ് ദർവാസയെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ്. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടവും ബുലന്ദ് ദർവാസയാണ്. നീതിച്ചങ്ങല. ജനങ്ങൾക്ക് ഭരണാധികാരിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ നടപ്പിലാക്കിയ സംവിധാനമാണ് നീതിച്ചങ്ങല. ഇത് നടപ്പിലാക്കിയത് ജഹാംഗീറാണ്. അതുപോലെ ചെങ്കോട്ട, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, മോത്തി മസ്ജിദ്, ദിവാനി, താജ്മഹൽ എന്നിവ പണികഴിപ്പിച്ച ഭരണാധികാരി ഷാജഹാനാണ്. പിന്നെ ജസിയ പുനരാരംഭിച്ച ഭരണാധികാരി ഔറംഗസേബാണ്. ഇനി താജ്മഹലിനെ പറ്റി കുറച്ച് കാര്യം പറയാം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ചില കാര്യങ്ങൾ അറിയാൻ സാധ്യതയില്ല. ആരുടെ സ്മരണാർത്ഥമാണ് ഷാജഹാൻ താജ്മഹൽ പണികഴിപ്പിച്ചത്? മുംതാസ് മഹൽ. താജ്മഹലിൻ്റെ ശില്പി ഉസ്താദ് ഈസ. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന നദീതീരം. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്ന വിശേഷണമുള്ള ഇന്ത്യൻ നിർമ്മിതിയാണ് താജ്മഹൽ. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്ന വിശേഷണമുള്ള ഇന്ത്യൻ നിർമ്മിതി താജ്മഹൽ. കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി. കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് ടാഗോർ വിശേഷിപ്പിച്ച
വിശേഷിപ്പിച്ചത് താജ്മഹലിനെ പറ്റിയാണ്. കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് ടാഗോർ വിശേഷിപ്പിച്ചത് താജ്മഹലിനെ പറ്റിയാണ്. ഇനി ബി വി ക മക്ബാരെ പറ്റിയാണ്. ഏകദേശം താജ്മഹലിൻ്റെ രൂപസാദൃശ്യമുള്ളതുകൊണ്ട് തന്നെ പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നു. പാവങ്ങളുടെ താജ്മഹൽ ബി വി ക മക്ബാര. ഇത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ ഔറംഗാബാദിലാണ്. ഔറംഗസീബ് തൻ്റെ ഭാര്യയായ റാബിയ ദുരാനിക്ക് വേണ്ടി നിർമ്മിച്ച ശവകുടീരമാണ് ബി വി ക മക്ബാര. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു.